ോൺ യേശുവിൽ അത്രയും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ ഇന്നത്തെ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈശോ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം വഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ്റെ വലിയ പ്രശ്നങ്ങൾ ദൈവത്തിന് തീർത്തും നിസാരമാണ് കുറച്ചുകൂടി പറഞ്ഞാൽ നിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഈശോയ്ക്ക് തീർത്തും നിസാരമാണ് ഞർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനം ഞാൻ സകല ഭർത്തരുടെയും ദൈവമായ കർത്താവ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയും ദൈവത്തിൻ്റെ കാരുണ്യവും മനുഷ്യരുടെ ബലഹീനതയും നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് ഈശോയുടെ അനന്തമായ ശക്തിയിൽ നീ വിശ്വസിക്കുക ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈശോ ഇന്നത്തെ വചനവിരുതിലൂടെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് അച്ഛനുറപ്പിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ് യശൂലെത്രയും സ്നേഹമുള്ളവരെ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ്റെ അടുത്തേക്ക് ഇസ്രായേൽ രാജാവ് യൂത രാജാവിനെയും ഏതോ രാജാവിനേം കൂടെ കൂട്ടി ഒരു രംഗമുണ്ട് യൂത രാജാവായ ഹോഷഫാത്തും ഏതോ രാജാവും ഇസ്രായേൽ രാജാവായ ഒറാമിനെയും കൂട്ടി മൊവാബ് രാജാവിനെതിരെയുള്ള യുദ്ധത്തിൽ ഏഴ് ദിവസത്തെ യാത്ര കഴിഞ്ഞ് ജലം കിട്ടാതെ കന്നുകാലികളും മൃഗങ്ങളും മരണത്തിൻ്റെ വക്കിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് തങ്ങൾക്കിത് സംഭവിച്ചത് ദൈവത്തിൻ്റെ അടയാളം കാണാൻ വേണ്ടി ഒരു പ്രവാചകനെ അന്വേഷിക്കുകയാണ് അങ്ങനെ ഏലിയാ പ്രവാചകൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഏലിയാ പ്രവാചകൻ അവരോട് സംസാരിക്കുമ്പോൾ ഒരു ഗായകനെ തനികളുടെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ ഗായകൻ ഗീതം ആലപിച്ചു കഴിയുമ്പോൾ ഏലിയായിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുകയാണ് പിന്നീടുള്ള സന്ദർഭങ്ങളാണ് വായിക്കാനായിട്ട് പോകുന്നത് ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുക ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷായുടെ മേൽ ആവശിച്ചു അവൻ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലുകൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസാരമാണ് ഹലേലുയാ ജലമില്ലാതെ അത്രമാത്രം വലിയൊരു മരണത്തിൻ്റെ വക്കിൽ പ്രവാചകൻ ജനത്തിന് രാ രാജാക്കന്മാർക്ക് മുഴുവൻ കൊടുക്കുന്ന വാഗ്ദാനമാണ് ജലമില്ലാത്ത സമയത്ത് നിങ്ങളുടെ അരുവിത്തടങ്ങൾ നിറയും കർത്താവിന് ഇത് നിർ നീർത്തും നിസ്സാരമാണ് പിറ്റേ ദിവസം അവർ കാണുന്നത് ആ സ്ഥലം മുഴുവൻ ജലം കൊണ്ട് നിറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ പൈതൽ ഉറച്ചു വിശ്വസിക്കേണ്ടത് മനുഷ്യൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ മനുഷ്യനൊരു പക്ഷേ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ ദൈവത്തിന് തീർത്തും നിസ്സാരമാണ് പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ കടബാധ്യതയുടെ മേഖലയിലായിരിക്കാം നിങ്ങൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും ബാധ്യതകൾ ഉണ്ടായിരിക്കാം വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ് നടത്തി ഒരു പക്ഷേ ഡോക്ടർമാർ നിന്നോട് പറഞ്ഞിരിക്കാം നിൻ്റെ രോഗം ഉടനെ സുഖപ്പെടുകയില്ല അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം തകർന്ന അവസ്ഥയിലായിരിക്കാം എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എപ്രകാരം പെരുമാറുന്നത് എന്നോർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം വചനം നിന്നോട് പറയുന്നത് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവത്തിൻ്റെ ശക്തി അത്രമാത്രം വലുതാണ് നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ദൈവത്തിന് തീർത്തും നിസ്സാരമാണ് ഹാലിൽ വിക ഏഷ്യാ പ്രവാചക ഉത്സവം അൻപത്തി അഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനങ്ങൾ എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളേതിനേക്കാൾ ഉന്നതമത്രേ അതുകൊണ്ടാണ് ലൂക്കാർ സുശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമുക്കന്ന എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം മാനുഷികമായിട്ടുള്ള കഴിവ് കൊണ്ടോ മാനുഷികമായിട്ടുള്ള ബുദ്ധി കൊണ്ടോ മാനുഷികമായിട്ട് പ്രയത്നങ്ങൾ കൊണ്ടോ സാധ്യമല്ലാത്ത അനേകം കാര്യങ്ങളുണ്ട് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അനേകം സംഭവങ്ങളുണ്ട് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിനക്ക് ഒറ്റയ്ക്ക് വഹിക്കാൻ പറ്റുകയില്ല നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നിന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുകയില്ല അപ്പോൾ നീ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കണം ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ തിരുവതിനം ശക്തനും പ്രതാപവാനുമായ ദൈവമേ അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവെന്നാണ് എന്നാണ് ശക്തനും പ്രതാപവാനുമായ ദൈവമേ അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവെന്നാണ് ഹാലേ ലുയ്യ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നീ വിശ്വസിക്കണം ദൈവം ശക്തനാണെന്നും നീ ജീവിതത്തിൽ ബലഹീനനാണെന്നുള്ള തിരിച്ചറിയുമ്പോൾ നീ ദൈവത്തിൽ ആശ്രയിക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലഹീനനാണ് എന്ന് തിരിച്ചറിവുണ്ടായാൽ ആരാണോ ശക്തൻ ആ ശക്തനിൽ നമ്മൾ ആശ്രയിക്കും യഥാർത്ഥ ഒരു വിശ്വാസി തിരിച്ചറിയേണ്ട കാര്യം നമ്മെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അനേകം കാര്യങ്ങളുണ്ട് നമ്മളെ നമ്മെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അനേകം പ്രതിസന്ധികളുണ്ട് അവിടെ നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തണം അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനവും മോശയും ചെങ്കടൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ നിസ്സഹായരാവുകയാണ് ജനം മുഴുവൻ മോശയോട് സംസാരിക്കുകയാണ് ലേ ഫറവോ പിന്നിൽ മുമ്പിൽ ചെങ്കടൽ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെല്ലാവരും മോശക്കെതിരെ സംസാരിക്കുകയാണ് മോശ മോശയുടനെ തന്നെ ദൈവത്തിൻ്റെ നേരെ നോക്കുകയാണ് മോശ ദൈവത്തിൻ്റെ നേരെ നോക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസമുള്ള വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ദൈവത്തിൻ്റെ നേരെയാണ് വിശ്വാസമില്ല എങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിയായി അനേകരെ കണ്ടെത്തുവാനായിട്ട് കഴിയും നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവരാണ് ജീവിത പങ്കാളിയാണ് ഭാര്യയാണ് മക്കളാണ് മാതാപിതാക്കന്മാരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രതിസന്ധികളിൽ പഴിചാരികയല്ല പ്രതിസന്ധികളിൽ നിൻ്റെ കരം ദൈവത്തിലേക്ക് ഉയർത്തണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിലേക്ക് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം നീ തിരിച്ചറിയും ഹാലയിൽ വയ്യാം ഈശോയെ നന്ദി ഏഷ്യാഡ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ ദരിദ്രരും ദുരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹിച്ച് നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമൊരുളും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവായ ഞാൻ അവരെ കൈവിടുകയില്ല പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും ദൈവത്തിനെതിരെ നിസ്സാരമാണ് പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയമായും വരണ്ട പ്രദേശത്തെ നീരറവയുമാക്കും മരുഭൂമിയിൽ ദേവദാരു കരുവേലകം കൊളുന്ത് ഒലിവ് എന്നുവ ഞാൻ നടും മണലാരണത്തിൽ സരളവിഷവും മരവും പൊന്നെയും വെച്ച് പിടിപ്പിക്കും ഹാല ലുയ്യ ദൈവത്തിൻ്റെ അത്ഭുതമായ ശക്തിയാണ് ഇന്ന് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് മനുഷ്യൻ പലപ്പോഴും ഭയപ്പെടുകയാണ് എല്ലാവർക്കും ഭയമുണ്ട് ഒരു രോഗം വന്നാൽ മനുഷ്യന് ഭയമാണ് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മനുഷ്യൻ ഭയപ്പെടുകയാണ് പല പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടുകയാണ് ഒരു വിശ്വാസി ഒരിക്കലും ഭയപ്പെടേണ്ട ഈ ദൈവത്തിൽ ആശ്രയിക്കണം അതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും അവൻ പോലെ ചെറുകടിച്ചു വരും പോലെ ചെറുകടിച്ചു വരിക എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ മധ്യയെ നീ ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് അർത്ഥം അതാണ് ഓടിയാലും തളരുകയില്ല വിശ്വസിക്കുന്നവർക്ക് അടയാളങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ടാണ് മർക്കോസി വിശേഷം പതിനാറാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാകും അവർ എൻ്റെ നാമത്തിൽ വിഷാദികളെ ബഹിഷ്കരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായതെന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും സുഖം പ്രാപിക്കും എന്തിനാണ് കർത്താവ് അടയാളങ്ങൾ കാണിക്കുന്നത് എന്തിനാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയില്ലല്ലോ എന്ന് കർത്താവ് ചോദിക്കുന്നത് ഹാലെ ലുയ്യ പക്ഷേ പലപ്പോഴും മനുഷ്യൻ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെയും പിന്നാലെ പോവുകയാണ് അതൊരിക്കലും അടയാളങ്ങളെ അത്ഭുതങ്ങളെയും ആഴമായിട്ട് നീ ആഗ്രഹിക്കുന്നതല്ല അടയാളങ്ങളും അത്ഭുതങ്ങളും നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകാൻ ദൈവം നിനക്ക് വേണ്ടി നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്നതാണ് ഹാലേൽ വിയ ഹല്ലേ വിയ ഈശോയെ നന്ദി അതുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും ആഗ്രഹിക്കുകയല്ല അടയാളങ്ങളും അത്ഭുതങ്ങളും വഴിയായി നിന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണം ഹാലിൽ വിയ അതാണ് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയിൽ നീ ആശ്രയിക്കുക മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ നാല് കൂടി ഈശോയുടെ അടുക്കിലേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരുന്നുണ്ട് അവർ മേരുക്കൂലെ ഇളക്കി ആ തളർവാദ രോഗിയെ ഈശോയുടെ കാൽ ചുവട്ടിലേക്ക് വയ്ക്കുമ്പോൾ ഈശോ അവനോട് എഴുന്നേൽക്ക് പോകാൻ അതായത് എഴുന്നേറ്റത്തിൻ്റെ കിടക്കയും എടുത്ത് പോകുക എന്ന് പറയുമ്പോൾ അവൻ എഴുന്നേൽക്കുകയാണ് അതിൻ്റെ സമാപനത്തിൽ ജനം മുഴുവൻ പറയുന്നുണ്ട് ഇതുപോലെ ഒന്നും ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇതുപോലെ ഒരു സംഭവം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അതാണ് മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം മനുഷ്യൻ്റെ നഗ്ന നേതക്കൊരുക്കി ദർശിക്കാൻ കഴിയാത്തത് ഒരുക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട് ഒരുപക്ഷേ നിൻ്റെ മാനുഷികമായ പ്രയത്നങ്ങൾ കൊണ്ട് നിന്റെ സമ്പത്ത് കൊണ്ടോ നിന്റെ കഴിവുകൾ കൊണ്ടോ നിനക്ക് കണ്ടെത്താൻ പറ്റാത്തത് നിൻ്റെ ദൈവം നിൻ്റെ വിശ്വാസം മൂലം നിൻ്റെ ജീവിതത്തിൽ വർഷിക്കുമെന്ന് നീ ചിന്തിക്കണം ഹാലി ലിയ അതാണ് വിശ്വാസം അതാണ് വചനം പറയുന്നത് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല ഹെബ്ര ലഹനം പതിനൊന്നാം അധ്യായം ആറാമത്തെ തിരുവചനം വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് നീ ദൈവത്തിന് ശക്തി തിരിച്ചറിയാത്തത് വിശ്വാസമുണ്ടോ വിശ്വസിച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നിനക്ക് കാണാൻ കഴിയും ദൈവം നിൻ്റെ തൊട്ട അനുഭവങ്ങൾ നിനക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ കഴിയും എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പരിശോധിക്കണം ഈശോ നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് വിശ്വസിക്കുന്ന എത്ര സംഭവങ്ങൾ നിനക്ക് കാണിക്കാൻ കഴിയും നിൻ്റെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ചു എന്ന് നീ വിശ്വസിക്കുന്ന എത്ര സംഭവങ്ങൾ മറ്റുള്ളവരോട് നിനക്ക് പറയാൻ കഴിയും അതിന് വിശ്വാസം വേണം വിശ്വസിക്കുക വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്യണം വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ നീ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കും ഇന്ന് മനുഷ്യൻ്റെ വിശ്വാസം തകർന്നു പോയതിൻ്റെ കാരണം സംശയമാണ് വിശ്വാസം നശിക്കുന്നതിൻ്റെ കാരണം സംശയമാണ് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമോ ദൈവത്തിന് വലിയ പ്രതിസന്ധിയെ വലിയ പ്രതിസന്ധിയിൽ നിന്നെ സഹായിക്കാൻ കഴിയുമോ വിശ്വാസമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ ലോകത്തിലേക്ക് പായുകയാണ് വിശ്വാസമില്ലാത്തവർ ലോകത്തിൻ്റെ ഓരോ മൂലയിലും അന്വേഷിക്കും വിശ്വാസമുള്ളവർ ആദ്യം ദൈവത്തെ അന്വേഷിക്കും നീ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ഇന്ന് ദൈവത്തിലാണോ ആശ്രയിക്കുന്നത് നീ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തെയാണോ അന്വേഷിക്കുന്നത് ദൈവത്തെ അന്വേഷിച്ചാൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി ദീശോ നിൻ്റെ ജീവിതത്തിൽ ജീവനോടെ ഇന്നും പ്രവർത്തിക്കുന്നുവെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് ആ നാല് കൂടി എടുത്തുകൊണ്ട് വന്നവൻ തിരിച്ച് ഒറ്റയ്ക്ക് പോവുകയാണ് ജനം പറയുകയാണ് ഇതുപോലൊരു പ്രവൃത്തി കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഹവക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിന്ന് നിങ്ങളുടെ നാളുകൾ ഞാൻ ചെയ്യാൻ പോവുകയാണ് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുകയല്ല വിശ്വസിക്കാൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വിശ്വാസമുള്ള വ്യക്തിക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നിൻ്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണം വീണ്ടും സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവനന്തപുരത്ത് വലിയൊരു സംഭവമാണ് മോശ ദൈവത്തോട് പരാതി പറയുകയാണ് ജനം മുഴുവൻ വിശന്ന് വലയുന്ന ഒരു സാഹചര്യം അവർക്ക് ഭക്ഷണമില്ല അങ്ങനെ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല ദാഹിച്ചു വരടുകയും ഭക്ഷണമില്ലാതെ വിശക്കുകയും ചെയ്യുന്ന സമയത്ത് മോശ ദൈവത്തോട് പരാതി പറയുകയാണ് ഇതിന് കാരണം ജനം മോശയോട് പരാതി പറയുകയാണ് ജനം മുഴുവൻ വീടിൻ്റെ പ്രവേശന കവാടത്തിൽ ഇരുന്ന് കരയുകയാണ് പരാതി പറയുകയാണ് അതാണ് സംഗീത പുസ്തകം പതിനൊന്നാം അധ്യായം നാലാമത്തെ തിരുവചനം ഇസ്രായേലിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾ കടിമകളായി ഇസ്രായേലിലും സങ്കടം പറച്ച് തുടർന്നു ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരുക ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം വെള്ളരിക്ക മത്തങ്ങ സവോള ചെവന്നുള്ളി വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു ഹാലുരിയ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആകെ കിട്ടിയത് മന്നായാണ് ഈ മന്ന മാത്രം ഭക്ഷിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് മന്നായോട് ഒരു വിരക്തിയാണ് അപ്പോൾ ഇവർ ഓർക്കുകയാണ് ഈജിപ്തിലെ ഓരോ വിഭവങ്ങളെക്കുറിച്ച് ഹാലയിലുരിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടവർ പാപത്തിൻ്റെ ഓർമ്മകളുമായിട്ടേ നടക്കുകയുള്ളൂ വിശ്വാസം ജീവനോടെയുള്ളവർക്ക് ഈശോ തൊട്ട അനുഭവങ്ങളുമായിട്ടേ കഴിയാൻ സാധിക്കുകയുള്ളൂ വിശ്വാസമുണ്ടെങ്കിൽ ഈ മന്നയുടെ വില തിരിച്ചറിയുമായിരുന്നു അവരുടെ വിശ്വാസം നഷ്ടപ്പോൾ ഈജിപ്തിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് വിശ്വാസമില്ലാത്തവർക്ക് പ്രാർത്ഥനയില്ലാത്തവർക്ക് വിശുദ്ധിയില്ലാത്തവർക്ക് നയിക്കപ്പെടുന്നത് പാപത്തിൻ്റെ ഓർമ്മകളായിരിക്കും അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാപത്തിൻ്റെ വഴികളായിരിക്കും അവരെ വീണ്ടും വീണ്ടും അതേ വഴിയിലൂടെ നടത്തിക്കൊണ്ടു പോകും നീ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസി വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് വിശുദ്ധിയുള്ള വ്യക്തിയാണെങ്കിൽ നിൻ്റെ ചിന്തകൾ ദൈവത്തെക്കുറിച്ചായിരിക്കും അങ്ങനെ ഇവർ സങ്കടം പടച്ച് പറിച്ചിലിന് അടിമയായി ഈ സങ്കടങ്ങൾ കേട്ടപ്പോൾ മോശ നെടുവീർപ്പെടുകയാണ് സംഗീതോത്സവം പതിനൊന്നാമത്യായും ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം മോശ കർത്താവിനോട് പറഞ്ഞു എന്നോടൊത്ത് ആറ് ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട് എന്നിട്ടും അങ്ങ് പറയുന്നു ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന് ആറ് ലക്ഷം യോദ്ധാക്കൾ ഇവരുടെ ഭാര്യമാർ മക്കൾ വലിയൊരു ജനതയാണ് ഈ ജനതയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് തന്നെ വലിയൊരു വിഭവം ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ മോശം പറയുകയാണ് ദൈവത്തോട് സംശയം ചോദിക്കുകയാണ് എന്നോടൊത്ത് ആറ് ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട് എന്നിട്ടും അങ്ങ് പറയുന്നു ഒരു മാസം ഒരു ദിവസത്തേക്കിനല്ല ഒരു കർത്താവ് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് ഒരു മാസത്തേക്ക് നിങ്ങളെ തീറ്റിപ്പൊറ്റും ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന് ആടുകളെയും കാളകളെയും അവർക്ക് മതിയാവോളം അറക്കുമോ ഇവരുടെ കൂടത്തിൽ ഒരു മൃഗങ്ങളുമില്ല ആടുകളെയും കാളകളെയും മതിയാവോളം അറക്കുമോ വീണ്ടും അടുത്ത ചോദ്യമാണ് കടലിലെ മത്സ്യത്തെ അങ്ങ് ഒരുമിച്ച് കൂട്ടുമോ ഈ ചോദ്യങ്ങൾ മോശ വിശ്വാസമില്ലാതെ ദൈവത്തോട് ചോദിക്കുമ്പോൾ മോശയോട് കർത്താവ് പറയുന്ന മറുപടിയാണ് ഇരുപത്തിമൂന്നാമത്തെ വചനം കർത്താവ് മോശയോട് അരുളി ചെയ്തു എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണുന്നു എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസമില്ലാത്ത ഒരു ദൈവത്തെ സംശയിക്കും വിശ്വാസമില്ലാത്ത ഒരു സഭയെ സംശയിക്കും അവർക്ക് കർത്താവ് പറയുന്ന മറുപടിയാണ് ദൈവത്തിൻ്റെ കൈയുടെ നീളം കുറഞ്ഞു പോയിട്ടില്ല ദൈവത്തിൻ്റെ വാക്ക് നിറവേറുമോ എന്ന് നീ കാണും വീണ്ടും നമ്മൾ കാണുകയാണ് സംഗീത പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചന തിരുവചനം മുതൽ പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു ആ കാറ്റ് കടലിൽ നിന്ന് കാട പക്ഷികളെ കൊണ്ടുവന്നു ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാരത്തിനു ചുറ്റും രണ്ട് മുഴം ഖനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു ഒരു മാസത്തേക്ക് തിന്നാനുള്ളത് അവർക്ക് കർത്താവ് ഒരുക്കി തരികയാണ് അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിക്കണം ബൈബിളിലെ ഓരോ സംഭവങ്ങളും വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതാണ് നീ വിശ്വസിക്കണം നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം നിന്റെ ദൈവത്തിൻ്റെ ശക്തി നീ തിരിച്ചറിയണം ഒരുപക്ഷെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതീക്ഷയില്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും നിന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നിയമാവർത്തന പ്രസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്താമത്തെ തിരുവചനം അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്ന് താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടുക്കുകയും വിരിച്ച ചിറകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന പോലെ കഴുകനെപ്പോലെ ഹലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്നെ ദൈവം ചേർത്ത് നിർത്തിയിരിക്കുകയാണ് നീ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളും നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പൂർണ്ണമായിട്ടും അറിയാവുന്ന ഏക വ്യക്തി ശബിഷിഹായാണ് അങ്ങനെ നിന്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ നെടുവേർപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ജർമ്മിയ പ്രവാതകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാമത്തെ തിരുവചനം കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ് ഹാലയിലൂ സങ്കീർത്തനം അൻപത്തിരണ്ട് എട്ടാമത്തെ തിരുവചനം ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലുവ മരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാനത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് ഹാലേലുവിയ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലുവ മരം പോലെയാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നവർ എന്നും തളച്ച് വളർന്നുകൊണ്ടിരിക്കും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കും അവർ ശക്തരായിക്കൊണ്ടിരിക്കും അവർ അഭിഷേകം കൊണ്ട് നിറഞ്ഞിരിക്കും അവരുടെ ഭൗതിക ആത്മീയ മേഖലകൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കും അവരുടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കും ഹാലൽവിയ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് പറയാൻ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് നീ ദൈവത്തിൽ ആശ്രയിക്ക ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ഏഷ്യ നാൽപ്പത്തി മൂന്ന് പതിമൂന്ന് ഞാനാണ് ദൈവം ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്ക് സാധിക്കുകയില്ല എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്ക് കഴിയും അതാണ് ഞാനാണ് ദൈവം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് ആരെയും വിടുവിക്കാൻ ആർക്കും കഴിയുകയില്ല നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിലാണെങ്കിൽ നിന്നെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ഓർക്കുക എത്ര പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ നിനക്കിട വരും ഹാലേൽ അതാണ് വിശ്വാസം ഉണ്ടാവുക ദൈവത്തിൻ്റെ ശക്തിയിൽ നീ ആശ്രയിക്കുക പ്രതിസന്ധികളുടെ മീതേ ദൈവം നടക്കും പ്രതിസന്ധികൾ മീതേ ദൈവം പ്രവർത്തിക്കും ഒരു വിശ്വാസിക്ക് ദൈവം പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ലോകത്തോട് പറയാൻ കാണും നിനക്ക് ലോകത്തോട് പറയാൻ നിൻ്റെ വിശ്വാസത്തെ പ്രതി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഹാലൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിക്കണം ഒന്നും ഒരു വിശ്വാസിക്ക് ദൈവം തടയല നിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ പാടിപ്പുകഴ്ത്താൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്ന അനേകം അനുഗ്രഹങ്ങൾ നീ കാണും വിശ്വസിക്കണം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി നീ തിരിച്ചറിയും അതുകൊണ്ടാണ് പരിശുദ്ധത്തെ അമ്മയോട് പറയുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ല പരിശുദ്ധ അമ്മ ആ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ഒരിക്കലും ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നില്ല കാരണം വചനം ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ആഴമായ വിശ്വാസമുണ്ട് ജീവിതത്തിൽ സഹനമുണ്ടായപ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തമായ ഉത്തരവുണ്ട് കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന ബോധം നിൻ്റെ ബോധ്യം നിൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നിന്നെ നയിക്കണം വിശ്വസിക്കുക ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെക്കുറിച്ച് നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കും കർത്താവ് നിന്നെ ഓരോ ദിവസവും നയിച്ചു കൊണ്ടിരിക്കും കർത്താവ് നിന്നെ സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും വളർത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ജർമ്മിയ പ്രവാചക ഉത്സവം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിനക്ക് ദൈവം വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിനക്ക് ദൈവം തന്നെയല്ലേ എനിക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം രഹസ്യ സങ്കേതങ്ങളിൽ ആർക്ക് ഒളിക്കാൻ കഴിയും സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴമായ ബോധ്യം നിനക്കുണ്ടാകട്ടെ നീ വിശ്വസിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പോലെ ഉയർന്നു വന്നേക്കാം നിന ജീവിതത്തിൽ തകർച്ചകൾ വലിയ ഒരു വലിയൊരു പർവ്വതം പോലെ രൂപപ്പെട്ടേക്കാം നീ നിൽക്കുന്നത് സങ്കടങ്ങളുടെ മധ്യയിലായിരിക്കാം നീ നിൽക്കുന്നത് സഹനങ്ങളുടെ തീച്ചുളയിലായിരിക്കാം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിൻ്റെ ദൈവമായ കർത്താവ് നീ നിന കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം അതുകൊണ്ട് തന്നെയാണല്ലോ അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുവനന്തപുരത്തിൽ പൗലോസിനും സീലാസിനും തടവറയിൽ കീർത്തനം പാടാൻ ശക്തി ലഭിച്ചത് വിശ്വാസമുള്ളത് കൊണ്ടാണ് പാടയാളുകളുടെ മധ്യേ കൈകാലുകൾ ബന്ധിച്ചിട്ടപ്പോഴും അവർ കുറച്ച് ബോധ്യമുണ്ട് അവരെ ചങ്ങലകളുടെ ഇടയിൽ നിന്നും തടവുകാരുടെ ഇടയിൽ നിന്നും സഹനങ്ങളുടെ മധ്യത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് ജീവനുള്ള കർത്താവിന് ശക്തിയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് അവർ ദൈവത്തെ പാടി ആരാധിച്ചു എങ്കിൽ നീ സഹനങ്ങളുടെ മധ്യത്തിലാണെങ്കിലും വേദനകളുടെ മധ്യത്തിലാണെങ്കിലും തകർച്ചകളുടെ മധ്യത്തിലുമാണെങ്കിലും നീ ആഴമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം നീ ആഴമായി ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണം നിന്നെ നിരുത്സാഹപ്പെടുത്താൻ അനേകം വ്യക്തികൾ കാണും നീ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് നിന്നെക്കുറിച്ച് വിമർശിക്കുന്ന അനേകം പേരുണ്ടായിരിക്കാം അവരുടെ മധ്യേ ദൈവസ്തുതി പാടിയാൽ ഈ ദൈവസ്തുതികളുടെ മധ്യേ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇന്ദു വചനം കേൾക്കുമ്പോൾ നീ വേദനകളുടെ മധ്യത്തിലാണെങ്കിൽ വിശ്വസിക്കണം നീ ദൈവത്തിൽ ആശ്രയിച്ചു നീ പ്രാർത്ഥിച്ചു നീ ജപമാലയിൽ പങ്കെടുത്തു നീ പരിശുദ്ധ കുർബാന വിശ്വാസത്തോടെ അർപ്പിച്ചു നീ പരിത്യാഗ പ്രവർത്തികൾ അനുഷ്ഠിച്ചോ നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു പക്ഷേ ഈ വചനാ നീ ശുശ്രൂഷ നീ കേൾക്കുമ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറച്ച ബോധ്യമുണ്ടായിരിക്കട്ടെ ഈശോ നിൻ്റെ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഹെപ്രാലേഖന പതിമൂന്ന് അഞ്ച് ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഈശോ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം ശക്തനാണ് നിന്റെ വലിയ വേദനകളുടെയും സഹനങ്ങളുടെയും മുറിവുകളുടെയും മധ്യത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഉറച്ച ബോധ്യത്തോടുകൂടി കർത്താവ് നമുക്ക് ആശ്രയിക്കാം ഈ വചനങ്ങളെ വെളിച്ചത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നീ നിര് ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചേർന്ന് സ്തുതിക്കാം രണ്ട് കരങ്ങളുയർത്തി ഹൃദയം തുറന്ന് വിശ്വാസത്തോടും ബോധ്യത്തോടുകൂടി ജീവനുള്ള ദൈവത്തെ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം ഈശോയെ ഈശോയെ നന്ദി സ്തുതി ശക്തിയോടെ കർത്താവിനെ ആരാധിക്കട്ടെ ഹൃദയം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് ഇടപെടുന്നു വിശ്വാസത്തോടെ ഈശോ ഇന്ന് എന്നെ അനുഗ്രഹിക്കുന്നുള്ള ബോധ്യത്തോടെ കരകുടി ശക്തിയോടെ ആരാധിക്കട്ടെ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ആരാധനിയേശുവെ മഹത്വം ഹാലലിയ Hallelujah, hallelujah, hallelujah. നമ്മുടെ നാഥൻ മലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും